എന്തിനാണെന്ന് അറിയത്തില്ല ചുമിച്ച, എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഇന്നലെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പോയില്ലേ, അതിനുശേഷം തുടങ്ങിയ ടെൻഷനാ, ഇതുവരെയും കുറഞ്ഞിട്ടില്ല, കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. നിനക്കെന്താ വട്ടുണ്ടോ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കാൻ? ധൈര്യം വീക്കുന്നു ചെല്ല്. എവിടെ ജിമിച്ച, എനിക്ക് പേടിയാവുന്നു, എന്റെ ശരീരമൊക്കെ വിറയ്ക്കുന്നു. എന്തിനാണ് പേടിക്കുന്നേ? അത് ടിവി അല്ലേ? എങ്കിൽ ജിമ്മിച്ചനും കൂടെ എന്റെ കൂടെ വാ, വീട്ടിലാതെ ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ടെവിച്ചന്റെ അടുത്ത് ഞാൻ എന്തിനാണ് വരുന്നേ? നിന്നെയും കാത്ത അവനോട് നിൽക്കുന്നേ, അങ്ങോട്ട് ചെന്ന്. എനിക്കൊന്നും വയ്യ, ജിമ്മിച്ച വന്നാലും ഞാൻ പോകത്തുള്ളൂ. ഇവിടെ കൊണ്ട് ശരി, നീ അങ്ങോട്ട് പോണ്ട, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കാം. ഡാ ടെവി, ഇങ്ങോട്ട് വന്നേടാ. അയ്യോ വേണ്ട ജിമ്മിച്ച, വിളിക്കണ്ട. എന്റെ കർത്താവ്, ടേ വരുന്നു കടുവ. ജിമ്മിച്ചൻ എന്ത് പണിയാ കാണിച്ചത്? എന്തിനാ ടെവിച്ചൻ ഇങ്ങോട്ട് വിളിച്ചത്? എന്റെ കൊച്ചി, കുഴപ്പമില്ല, അവൻ വന്ന് സംസാരിക്കുമ്പോ നിന്റെ ടെൻഷൻ ഒക്കെ അങ്ങ് മാറും. ആദ്യമായി കൊണ്ട കുഴപ്പമില്ല. എന്താടാ ഇവിടെ, എന്തിനാടാ നിന്റെ ബേക്കറി പതുങ്ങിയിരിക്കുന്നത്? ഇങ്ങോട്ട് മാറിയിട്ട് നീ എന്താ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? കടുവ രാവിലെ കലിപ്പിലാണല്ലോ. ടെൻഷൻ ആവുന്നു പേടിയാവുന്നു പറഞ്ഞു രാവിലെ തുടങ്ങിയതാ. അതെ നിന്നെ കണ്ടിട്ടാ ഇപ്പൊ എന്റെ ബേക്കറി കയറി പതുങ്ങിയിരിക്കുന്നത്. ഇങ്ങോട്ട് പാടി പറയട്ടെ. എങ്ങോട്ടാ ചേച്ചാ കൊണ്ടുപോകുന്നേ? നിനക്കെന്താ പേടിയാവുന്നു? ഇങ്ങോട്ട് വാ കൊച്ചേ. അതൊന്നുമല്ല, ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ അതറിയാൻ വേണ്ടിട്ടാ. ഇനി നീ ഒന്ന് കണ്ണടച്ചേ. എന്തിനെ? അങ്ങോട്ട് കണ്ണടക്കണേ, പറഞ്ഞിട്ട് തുറക്കാം. എന്തിനെ ചേച്ചാ കണ്ണടക്കുന്നേ? പറ ഇത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഇനി കണ്ണു തുറന്ന്. ഇത് വലിയ കഷ്ടമായല്ലോ, കണ്ണടക്കാൻ പറയുന്നു തുറക്കാൻ പറയുന്നു, ഇതെന്ത് പാടാ. ഇനി ഒന്ന് നോക്കി ഇങ്ങോട്ട്. എന്റെ കൊച്ചെ, നീ എന്തിനും കരയുന്നേ? നിന്നെ ഹാപ്പിയാക്കാന ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്? എനിക്ക് എനിക്കിപ്പോ മരിക്കാനാ തോന്നുന്നത്. ഇതുപോലുള്ള തോന്നിയാസങ്ങൾ വിളിച്ച് പറയരുത്, മരിക്കണം പോലും. നിനക്ക് എങ്ങനെയാടി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഇനി ഇങ്ങനെ എന്തെങ്കിലും നിന്റെ വായിലെ വീണ തൂക്കിയെടുത്ത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ജീനി മമ്മിയുടെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് കെട്ടിച്ച് തരാൻ പറയും. പിന്നെ എന്റെ പിള്ളേരെയും പറ്റി വീട്ടിൽ കിടക്കേണ്ടി വരും, കേട്ടല്ലോ. നീ മര്യാദയ്ക്ക് ഇരുന്ന നമുക്ക് പ്രേമിക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. എന്താ ഒരു വട്ടം പരിസരത്തോട്ടല്ലോ? അതിന് നിന്റെ അനുവാദം ഇവിടെ ആര് ചോദിച്ചു? എനിക്ക് കൊണ്ടുപോകണമെന്ന് തോന്നിയ ആ നിമിഷം ഞാൻ നിന്നെ തൂക്കി കൊണ്ടുപോകും. കാണണം. വേണ്ട, എനിക്കിപ്പോഴേ പിള്ളേരെ പറ്റി വീട്ടിൽ കിടക്കാൻ സൗകര്യമില്ല. ആ പോതിമ്മ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ ഇങ്ങോട്ട് എടുക്കണ്ട. നല്ല കുട്ടി, അപ്പൊ നിനക്ക് എന്നെ അറിയാം. പിന്നെ എനിക്ക് മാത്രല്ലേ അറിയൂ കടുവയുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. രാജു ഇങ്ങോട്ട് നോക്കി, ഇത്ര കഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് തോന്നുന്നു ഇവള്. ഇവിടെ ഞാൻ എന്ത് ചെയ്യട്ടടാ? കൊച്ചെ ഇങ്ങനെ കിടന്ന് കരയല്ലേ, നിനക്ക് സർപ്രൈസ് തരണമെന്നും പറഞ്ഞ് ഇന്നലെ ഇവൻ എന്നെ വച്ചു കിടത്തി ഉറക്കിയില്ല. ഭാഗ്യത്തിന് ഇന്ന് ക്ലബിന്റെ ആനിവേഴ്സറി ആയിരുന്നു, അതിനൊരു പ്രോഗ്രാമുമായി കൊച്ചിനൊരു സർപ്രൈസുമായി. എന്തായാലും സംഗതി പൊളിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കാശ് കൊടുക്കാതെ ഒരു പ്രോഗ്രാമും കിട്ടി. ഓ താങ്ക്സ് ഉണ്ട് ബ്രോ, തിരിച്ചിതിന് എല്ലാത്തിനും കൂടി ഞാൻ തരുന്നുണ്ട് ഒരു ദിവസം. എന്നാ ബ്രോ ഞെട്ടാൻ കിടക്കുന്നത്. ഓ ആയിക്കോട്ടെ, ഞാനും വെയിറ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും കടന്നു പോകുന്നത് കുക്കി അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം പ്രണയം എന്താണെന്ന് കുക്കി അറിയുകയായിരുന്നു. അതിനിടയിൽ കുക്കി ജാക്സനെയും ദസയെയും മറന്നു ലൈബ്രറി തന്നെ മറന്ന മട്ടായി. പതിയെ പതിയെ ടെവിച്ചനിൽ നിന്ന് ടെവിച്ചാനിലേക്ക് മാറിയിരുന്നു കുക്കിയുടെ വിളികൾ.
കോളേജിലെ മറ്റു പെൺകുട്ടികൾ എല്ലാവരും അസൂയയോടെ കൂക്കയെ നോക്കി. കാരണം രവിയുടെ കൈക്കുറി എപ്പോഴും കൂക്കയുടെ കൈയുണ്ടായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് 2 മാസങ്ങൾ കടന്നുപോയി. അപ്പോഴേക്കും അവരുടെ സെക്കൻഡ് ഇയറിലെ എക്സാമും അടുത്തിരുന്നു. ഹായ്, ഞാൻ വന്നു. ഇതാരേ ലിസയോ? എന്നാൽ ആൻ്റെ ഇത് എക്സാം ആയതുകൊണ്ടായിരിക്കും അല്ലേ? കഴിഞ്ഞ മാസം വരാനെന്നത്, പക്ഷേ എൻ്റെ പാസ്പോർട്ടിന് എന്തൊക്കെയോ പ്രശ്നമായിരുന്നു. എന്നിട്ട് നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഞാൻ രവിയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, അവൻ പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഞാനറിയാതെ ലിസയോ ആയിട്ട് ഫോൺ വിളിയൊക്കെ ഉണ്ട്. തരാട്ടാ. ദൈവമേ, എന്നെ കാത്തോളെ. ഇങ്ങോട്ട് വന്നേ കുക്കി. വേണ്ട വേണ്ട വേണ്ട, പൊയ്ക്കോ, ലിസയോട് പൊയ്ക്കോ. ഒരു കുക്കി മെണ്ടാതിരിക്കല്ലേ. പൊയ്ക്കി, എഴുന്നേറ്റ്, എനിക്ക് പഠിക്കണം. പോയാ. ഏ കുക്കി, ഇങ്ങനെ നോക്കിയാൽ എന്റെ ഉണ്ടക്കണ ഞാൻ കുത്തി പൊട്ടിക്കും കേട്ടോ. ഞാനത് മറന്നുപോയതാ, അല്ലാതെ അല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാറൊന്നുമില്ല. അവള് ഒന്നോ രണ്ടോ വട്ടം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതെങ്ങനെ ശരിയാവും യോഞ്ചി? എനിക്ക് ജാക്സനോട് സംസാരിച്ചൂടാ, ആരോട് സംസാരിച്ചൂടാ, എങ്ങോട്ട് പോയി കൂടാ, രവിച്ചായന് ആരെ വേണോ വിളിക്കാം, സംസാരിക്കാം, ഒരു കുഴപ്പമില്ല അല്ലേ? ഇനി ജാക്സനോട് സംസാരിച്ചെന്നും പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ പാ. ഈ പറ്റും പറഞ്ഞ് ജാക്സനോട് കൂടുതൽ സംസാരിക്കാൻ പോകുന്നു കണ്ട, എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ കുക്കി, നോക്കണ്ട, കാര്യമായിട്ടാ പറഞ്ഞത്. പോടാ കടുവേ. കുക്കി മതി, നിർത്ത്. എങ്കിലൊന്ന് കാണണമല്ലോ, ഇന്ന് ജാക്സനെ കണ്ട് സംസാരിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. അത്രയ്ക്കും ധൈര്യം ഉണ്ടോ നിനക്ക്? എങ്കിൽ എന്നെ കൺമുമ്പിൽ വെച്ച് പോയി അവനോട് സംസാരിച്ചിട്ട് വാ, ബാക്കി ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അതിനെന്താ, ഞാൻ പോയി സംസാരിക്കും, എനിക്കാരും പേടിയൊന്നുമില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത്? കൂക്കി, നിന്നോടാ പറഞ്ഞത് നിർത്താൻ, വെറുതെ അവനോട് ദേഷ്യം പിടിപ്പിക്കാതെ. നീ പോയി എഴുന്നേറ്റ്. എന്നാ ദേഷ്യ ദേവനെ, എന്നോട് തർക്കുതരം പറയാൻ വന്ന ഒറ്റ ഞെക്കിന് ഞാനങ്ങ് തീർക്കും, കേട്ടല്ലോ. എനിക്കറിയാം, എന്നെ കൊന്നിട്ട് ലിസയെ കെട്ടാനല്ലേ. ഓ, കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എനിക്കറിയാല്ല. ഞാൻ ഇനിയൊരു ടൈം പാസിനാ വിളിച്ചത്, അവസാനം എന്റെ തലേ കയറരുത്. ആണോ, ഞാനൊരു ടൈം പാസിനാ രവിച്ചനെ വിളിച്ചത്. കളിയും ചിരിയും തമാശയുമായിട്ട് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞുപോയി. ചേച്ചി ഇന്ന് ലൈബ്രറിയിലോട്ട് വരും, എനിക്ക് ഇച്ചായനെ ഒന്ന് കാണണമായിരുന്നു. ഉറപ്പ് പറയാൻ പറ്റില്ല, ശ്രമിക്കാം. കടുവ ഇവിടെയൊന്നും കാണാനില്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ടാക്കാം, താഴെ ഇരുന്നല്ലേ രവിച്ചമെന്നാ കാണത്തുള്ളൂ. മുകളിൽ കേറാം. ജിമിച്ച വരുന്നു, താഴെ ഇരിക്കാം, എനിക്കൊരു ധൈര്യത്തിന്. ശരി, എന്തായാലും നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ കൂടെ വരാം. അതെ, പെട്ടെന്ന് വേണം, കടുവ വരുന്നുമ്പേ തീർത്തോളണം. കുക്കിയോ, അവള് മുകളിൽ ടെക്സ്റ്റ് എടുക്കാൻ പോയടാ. മുകളിലോ? കൊള്ളാലോ, ഞാൻ അവളെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. നീ ഇവിടെ ഇരിക്കും. അല്ലടാ, അവിടെ വേറെ ആരെങ്കിലും കാണോ? എന്തിനാണ്? നീ ഇപ്പൊ മുകളിലോട്ടൊന്നും പോണ്ട, ഇവിടെ ഞാൻ ഇരിക്കരുത്, അവൾ ഇറങ്ങി വരും. ഞാൻ ഇപ്പൊ വരാം. അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് മാറി. ഇങ്ങനാണെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ദൈവമേ, ജാക്സനെ കാണട്ടെ, എങ്ങനെയായിട്ടേവിച്ചനാന്ന് പറഞ്ഞു വിടുക. നീ ഇതുവരെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് എന്തിനാ കയറി വന്നേ? താഴെ ഞാൻ ഇരുന്നാ പോരായിരുന്നു, ജിമ്മിച്ചനോട് ഉണ്ടായിരുന്നല്ലോ. എന്നാത്തിനാ അടുത്തോട്ട് വരുന്നേ? പോയേ, ഇത് ലൈബ്രറിയാ. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ.
ദൈവമേ, ജാക്സന്റെ മുന്നേ വെച്ചിട്ട് ഈ കടുവ എന്നെ ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ദസയും ജാക്സനും പോയി കാണും, അവര് പോയാലേ എനിക്ക് ഈ കടുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇങ്ങോട്ടോ തരത്തില്ല, അങ്ങോട്ടെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ച നിൽക്കുന്ന നിൽപ്പുണ്ടല്ലേ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് എങ്ങനെ മുങ്ങാന്നായിരിക്കും ആലോചിക്കുന്നതല്ലേ? ആണ്, എനിക്കറിയാം. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ നോക്കാൻ തുടങ്ങിയതല്ലോ. നീ എന്താടി ഇങ്ങനെ? എനിക്കിതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കെട്ടുകറിയട്ടെ, അപ്പോഴാലോചിക്കാം തരണോ വാങ്ങിക്കണമെന്ന്. ഇപ്പോഴെന്തായാലും മോൻ വലിയ ആഗ്രഹങ്ങളൊന്നും കൊണ്ട് നടക്കണ്ട. കെട്ടു കഴിഞ്ഞാലും ആലോചിക്കാം, കഷ്ടം ദാരിദ്ര്യം തന്നെ. അപ്പോ തരത്തില്ല, ഞാൻ പോവുക. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? നോക്കിയോ, ഇതിന് നിന്നോട് ദൈവം ചോദിക്കും. ദൈവം പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഇതിനെല്ലാം കൂടി ഞാനൊരു ദിവസം തരുന്നുണ്ട്, കരുതിയിരുന്നോ നീ? എന്തായാലും ഞാൻ ഇവിടം വരെ കഷ്ടപ്പെട്ടു വന്നതല്ലേ, ഇന്നാ ഇത് വെച്ചു. ഈ കടുവ എടി ഭയങ്കര തരാട്ടാ. ഇടി ജാക്സ, നിങ്ങളെ ടിവി കണ്ടായിരുന്നു, കൂക്കി എവിടെ? ഞങ്ങളെ കണ്ടില്ല, പക്ഷേ കൂക്കിയെ ടിവി പിടിച്ചവിടെ നിർത്തി. ആകിയാ പിന്നെ ഞങ്ങളവിടെ മുങ്ങിയത്. സമാധാനമായി, എന്തായാലും നിങ്ങളെ കണ്ടില്ലല്ലോ, അത് മതി. ഇനിയിപ്പോ നീ ഇവിടെ നിക്കണ്ട, പൊയ്ക്കോ. അവള് വന്നില്ലല്ലോ. കുക്കിയുടെ കാര്യം ആലോചിച്ച് പേടിക്കണ്ട, അവക്കറിയാം എങ്ങനെ ടിവിയിലെടുത്ത് നിക്കണമെന്ന്. അതുകൊണ്ടാണല്ലോ നിന്റെ കാര്യം ഇത്രയും നാളായിട്ടും അവൻ അറിയാതിരിക്കുന്നത്. ശരി, നീ വിട്ടോ, ടിവി ഇപ്പൊ ഇറങ്ങി വരും. മനസ്സിലായല്ലോ, ഇനി ലൈബ്രറി വെച്ച് കൂടുതൽ കൂടിക്കാഴ്ചയൊന്നും വേണ്ട. അതാ നിനക്കും അവർക്കും നല്ലത്. ഇനി ശ്രദ്ധിച്ചോളാം.